ഹായ് എവരിവൺ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയാണ് കേട്ടോ രാവും പകലും മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര മഴയാണ് മഴ ഇല്ലാതിരുന്നപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഒരു സങ്കടവും കൂടി വരാൻ തുടങ്ങി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മഴ പെയ്താൽ ഈ വെള്ളമൊന്നും താഴത്തേക്ക് ഇറങ്ങിപ്പോവില്ല അതുപോലെ തന്നെ വെള്ളം പോകാനുള്ള ഗ്യാപ്പൊന്നും നമ്മുടെ കോമ്പൗണ്ടിൽ ഇല്ല കേട്ടോ അപ്പോൾ ഈ പെയ്യുന്ന മഴയും അതുപോലെ ഡിച്ച് നിറഞ്ഞിട്ടും എല്ലാം നമ്മുടെ കോമ്പൗണ്ടിലൊക്കെ നിറഞ്ഞ് വെള്ളവും അപ്പോൾ ഇതിന് ചുറ്റും ഒരുപാട് വീടുകളുണ്ട് ഗ്രൗണ്ടിന് ചുറ്റും അവിടെയുള്ള ആൾക്കാരുടെ വീട്ടിലേക്കൊക്കെ ചിലപ്പോൾ വെള്ളം കയറും പിന്നെ ഈ മഴ മാറിക്കഴിഞ്ഞാൽ അയ്യോ പറയാൻ വയ്യ കൊതുക് മീച്ചൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ കൊണ്ട് നമ്മുടെ ഗ്രൗണ്ട് നിറഞ്ഞ് ഗേറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ പൊട്ട വെള്ളം കയറി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ പണികൾ നടക്കില്ല എന്ന് വിചാരിച്ച് കറണ്ട് ഉണ്ടായിരുന്നില്ല അച്ചുട്ടക്കാണെങ്കിൽ സ്കൂളിൽ പോകണം സാധാരണ ഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടാക്കില്ലായിരുന്നു കേട്ടോ അതിനകത്ത് അവസ്ഥ നോക്കിയിട്ട് പക്ഷേ ഇന്ന് എക്സാമാണ് അപ്പോൾ എന്താണെങ്കിലും അവന് വിട്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ തലേദിവസം ഇതുപോലെ മഴയായത് കാരണം ഞാൻ മോട്ടർ ഇടാൻ മറന്നുപോയി രാവിലെ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു രാവിലെ നോക്കിയപ്പോൾ കറണ്ട് ഇല്ല അപ്പോൾ വെള്ളവും കുറവാണ് കറണ്ട് ഇല്ല ഭയങ്കര മഴയാണ് അപ്പോൾ ഇവരാണെങ്കിൽ എണിച്ചിട്ടുമില്ല മഴയത്ത് ഇങ്ങനെ പുതച്ചു മൂടി കിടക്കണം അപ്പോൾ ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് വന്നിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിങ്ങനെ അരയ്ക്കും ഒന്നും ചെയ്യാതെ ഉള്ള സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് മുട്ടപ്പാലട ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് മുട്ടപ്പാലട എന്ന് അല്ലെങ്കിൽ മുട്ടപ്പത്തിരി എന്നൊക്കെ പറയും കുറച്ച് മൈദമാവും അരിപ്പൊടിയും കൂടി കലക്കി മുട്ടയൊഴിച്ച് കലക്കിയിട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കുന്നത് ഒരു അപ്പച്ചട്ടിയിൽ ഒഴിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും തേങ്ങയും കൂടിയിട്ട് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടപ്പത്തിരി റെഡിയായി നമ്മൾ ഈ മാവിൽ കുറച്ച് നല്ല ജീരകവും ചെറിയുള്ളിയും കൂടി ചതച്ചിട്ടോ ഏലക്കായും ഇടുന്നവരുണ്ട് പക്ഷേ ജീരകത്തിൻ്റെ മണമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഏലക്കായ ഒഴിവാക്കി അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ കഴിഞ്ഞു വളരെ സിമ്പിളാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനടുത്ത് ലഞ്ച് ഉണ്ടാക്കാമെന്ന് ലഞ്ച് ഉണ്ടാക്കാൻ ക്യാറ്റ് റൈസ് ഉണ്ടാക്കാൻ ചൂട്ടാക്ക് വേണ്ടിയിട്ടെന്ന് വിചാരിച്ച് പിന്നെ ആച്ചിക്കുട്ടാക്കി ക്യാറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മുഖം ചുളിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ക്യാറ്റ് റൈസിൽ തന്നെ നമ്മൾ വേറൊരു വേർഷനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് നേരത്തെ തന്നെ ബസ്മതി റൈസ് നമ്മൾ സോക്ക് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ പിന്നെ എളുപ്പമായി വേഗം ചടപെടാതെ നമ്മുടെ എഗ്ഗൊക്കെ ഒഴിച്ച് കുറച്ച് സോയ സോസൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴൊന്നും ഇവരെ ഇണച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാം സെർവ് ചെയ്ത് അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ ആക്കി കഴിഞ്ഞ് അച്ഛനെ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച് വെറുതെ ഫോണിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് മെസ്സേജ് കണ്ടത് രാവിലെ നേരത്തെ തന്നെ മാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മഴയത് കാരണം ലീവാണ് സ്കൂളില്ലാന്ന് ലീവാണെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അയച്ചു ഭയങ്കര കഷ്ടമായി പോയി എനിക്ക് കുറച്ച് നേരം കിടന്നിരിക്കുകയായിരുന്നു എന്നൊക്കെ മനസ്സിൽ തോന്നി പിന്നെ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കിയത് മുട്ട ബോംബാണ് കേട്ടോ ഇത് മുട്ട ബോംബ് എന്ന് ഞങ്ങളിട്ട പേരാണ് എൻ്റെ നാത്തൂൻ്റെ മോനാണ് അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണിത് ഫുഡാണ് പക്ഷേ ഇത് മുട്ട പുഴുങ്ങിയ മുട്ട നമ്മളിങ്ങനെ എണ്ണയിൽ ചാലിച്ച് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവൻ അതിന് പേരിട്ടതാണ് മുട്ട ബോംബ് എന്ന് കേട്ടോ അപ്പോൾ പുഴുങ്ങിയ മുട്ട കഴിക്കുന്നതിനെക്കാട്ടി ഇതിരി മസാലയൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ട ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലത്തെ മുട്ടപ്പാലടയും ഫ്രൈഡ് റൈസും മുട്ട ബോംബും എല്ലാം ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് ഫോണെടുത്ത് നോക്കിയപ്പോഴാണ് ഫോണിൽ മെസ്സേജ് നോക്കിയപ്പോഴാണ് ഫോൺ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താ പറയുക മെസ്സേജൊന്നും നോക്കിയിരുന്നില്ല രാവിലെ തന്നെ മെസ്സേജൊക്കെ നോക്കിയാൽ നമ്മുടെ സമയം പോകും അതുകൊണ്ട് ഞാൻ രാവിലെ നോക്കാതിരുന്നു പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് സ്കൂളിലാന്ന് നല്ല സ്ഥലം എൻ്റെ ജോലികളൊക്കെ ഞാൻ തീർന്നല്ലോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് മഴയൊക്കെ മാറി ഇത്തിരി വെളിച്ചം വന്നപ്പോൾ ഞാൻ കരുതി ഇത് എൻ്റെ എനിക്ക് അടുത്ത വീട്ടിലൊരു ചേട്ടൻ കുറച്ച് മിഠായി ഭരണികൾ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മൂടിയൊക്കെ തുരുമ്പ് പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ തുടച്ച് കഴുകി തുടച്ചിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ വൈകുന്നേരമായിട്ടോ വൈകുന്നേരമായപ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സായിട്ടുള്ള ബാലണ്ണനും ധനാക്കി അവരുടെ വൈഫ് ധനാക്കിയും കൂടെ അവരുടെ ഹൗസ് വാമിങ്ങിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് കൂട്ടത്തിൽ നല്ല കുറേ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദീപാവലി അല്ലേ കുറേ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രുചി വികാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേക്കറിയാണ് അത് ഇവരുടെ അനിയൻ്റെ ബാലണ്ണൻ്റെ അനിയൻ്റെ ബേക്കറിയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് കുറേ സ്വീറ്റ്സൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദീപാവലിക്ക് എല്ലാ ആൾക്കാരും ഇതുപോലെ കമ്പനികളിലും എല്ലാവരും സ്വീറ്റ്സൊക്കെ കൊടുക്കും അങ്ങനെ നമുക്ക് എല്ലാ വർഷവും കിട്ടുന്നതാണ് കേട്ടോ പലതരത്തിലുള്ള സ്വീറ്റ്സ് കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി സ്വീറ്റ്സ് കിട്ടിയപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി അങ്ങനെ കുറേ ഉണ്ട് സ്വീറ്റ്സുകളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഇത് ഇവിടെ തമിഴ്നാട്ടിലൊരു കസ്റ്റമാണ് ഹൗസ് വാമിങ് അതുപോലെ തന്നെ കല്യാണം വിളിക്കാനൊക്കെ പോകുമ്പോൾ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കും അവരിങ്ങനെ തളികയിൽ വെച്ച് ഡ്രസ്സ് അതിൻ്റെ മേലെ
ചിലപ്പോൾ പഴം പൂവ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ, പത്രികയും വെച്ചിട്ടാണ് നമ്മൾ ക്ഷണിക്കുക. അപ്പം ഇപ്രാവശ്യം എനിക്ക് സാരിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നമ്മൾ അവരുടെ ബന്ധുവൊന്നല്ല, പക്ഷേ നമ്മളുടെ ആ ഒരു സ്നേഹബന്ധത്തിൽ അവർ എനിക്ക് സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല സാരിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ബ്ലൗസ് അടിക്കാൻ വേണ്ടി ധനാക്ക തന്നെ അത് കൊണ്ടുപോയിട്ടു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ രാത്രിയായപ്പോൾ കുറച്ച് കമ്പിതിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. കഴിഞ്ഞ വിഷുവിന് നാട്ടിൽ നിന്ന് അനിയത്തിയുടെ ഭർത്താവ് മക്കൾക്ക് വേണ്ടി കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അന്നൊക്കെ പൊട്ടിച്ചതിൻ്റെ ബാക്കി ഒരു പെട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി അത് തണുത്തു പോയിട്ടുണ്ടാവുന്നു, പക്ഷെ നോക്കിയപ്പോൾ തണുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദീപാവലി വിശേഷങ്ങൾ. പുറത്തെല്ലാവരും ഭയങ്കര ആഘോഷമാണ്, നമ്മുടെ നമുക്ക് ദീപാവലി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും നന്നായിട്ട് ദീപാവലിയൊക്കെ ആഘോഷിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.